നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണ് കേരള പോലീസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ബുദ്ധിവൈഭവത്തിലും അന്വേഷണ മികവിലും ഒക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കേരള പോലീസ് എന്നാൽ ഇപ്പോഴൊരു നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ് എന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. സ്റ്റേഷനുകൾ ആധുനികമാക്കി മികച്ച പരിശീലനത്തിനായി വൻ തുക ചെലവിട്ടിട്ടുണ്ട്. എന്നാലും പോലീസ് സ്റ്റേഷനുകൾ മികവിൽ ബീഹാർ എന്ന സംസ്ഥാനത്തെ വളരെ ഒരു പ്രാകൃതമായിട്ടുള്ള നിയമസംഹിതകളൊക്കെ നിൽക്കുന്ന ചില രീതികളൊക്കെ നിൽക്കുന്ന ബീഹാർ എന്ന സംസ്ഥാനത്തെക്കാളും പിന്നിലാണ്. ഇതിന് പിന്നിൽ കേരള പോലീസിനെ നാണം കെടുത്തിയതിന് പിന്നിൽ SHOമാരാണ്. കടുത്ത അതിർത്തിയുമായി DGP ഈ കാര്യത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നൊരു വാർത്ത കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനുകളെ നിർണയിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്റ്റേഷനുകൾ ഏറെ പിന്നിലാണ് എന്ന ഒരു പട്ടികയാണ് പുറത്തു വന്നത്. കേരളത്തിൻ്റെ അഭിമാനം എന്ന നിലയിൽ അവതരിപ്പിച്ച വയനാട്ടിലെ പുൽപ്പള്ളി, തൃശ്ശൂരിലെ ഒല്ലൂർ സ്റ്റേഷനുകൾ യഥാക്രമം 18, 19 സ്ഥാനങ്ങളിലാണ് എത്തിയത്. സ്റ്റേഷനുകൾ ആധുനികമാക്കാനും ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകാനും വൻതുക ചെലവാക്കിയിട്ടും പിന്നിലായതിൽ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിലെ ജീലു ഗുമിളി സ്റ്റേഷനും അരുണാചൽ പ്രദേശിലെ അനീനി സ്റ്റേഷനുമാണ് മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള അംഗീകാരം നേടിയത്. പിന്നോക്ക സംസ്ഥാനമെന്ന് കണക്കാക്കപ്പെടുന്ന ബീഹാറിനേക്കാൾ പിന്നിലായതോടുകൂടി സ്റ്റേഷനുകളുടെ പ്രവർത്തന രീതിയിൽ സമഗ്രമായ മാറ്റം വേണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് നമ്മുടെ DGP. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും ഈ ഒരു വിഷയത്തിൽ വലിയൊരു പ്രശ്നമായി എന്ന് DGP ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സ്റ്റേഷനുകളിലെയും പ്രവർത്തന രീതി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. DYSP, SP, DIG, IG എന്നിവർ സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിർബന്ധമായും ഇടപെടണമെന്ന ഒരു നിർദ്ദേശവും DGP ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ADGP റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം SHOമാരുടെ യോഗം വിളിക്കാനാണ് ഇപ്പോൾ DGP തീരുമാനം. പോലീസിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിടുന്നത് പ്രയോജനപ്പെടണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. പിന്നിലാക്കിയത് ഈ SHOമാരാണ്. കേരള പോലീസിൻ്റെ അല്ലെങ്കിൽ കേരള പോലീസ് സ്റ്റേഷനിലെ SHOമാർ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണ് മികച്ച പോലീസ് സ്റ്റേഷൻ എന്ന ഒരു പദവിയിലേക്ക് ആധിപത്യത്തിൽ പോലും എത്താൻ കേരളത്തിനാകാതിരുന്നത് എന്ന ഒരു ആരോപണം കൂടിയുണ്ട്. തലസ്ഥാനത്തെ ഒരു CI മണൽ മാഫിയയ്ക്ക് കൂട്ട് നിൽക്കുന്നുവെന്നും തടികെടുത്താൻ ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു CI സ്വന്തം വീട് പണിക്ക് വേണ്ടി സാധനങ്ങൾ ഇറക്കിയ ശേഷം കരാറുകാരെ ഒരു CI വിരട്ടി ഓടിച്ചതടക്കമുള്ള സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഇവരെല്ലാം CIമാരിപ്പോൾ SHOമാരാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഒരു ഒരു ട്രാക്ക് റെക്കോർഡുകളുള്ള ഇത്തരം SHOമാരാണ് പൊതുവിൽ ഈ കേരള പോലീസിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു. ഇതിന് ക്ലിപ്പിടാനാണ് ഇത്തരത്തിലുള്ള അഴിമതിക്കാരെയും ഇത്തരത്തിലുള്ള സ്വജനപക്ഷവാദക്കാരെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ് DGP ലോക്നാഥ് ബെഹ്റ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെത്രത്തോളം സക്സസ് ആകും എന്ന ഒരു വിജയകരമാകുമെന്ന കാര്യം നമുക്കിനി കാത്തിരുന്ന് കാണാം. പക്ഷേ എന്തായാലും ശരി, കേരള പോലീസിന് ഇത് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ കൃത്യവിലോപം നിരുത്തരവാദിത്തപരമായി പെരുമാറുന്ന SHOമാരെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസിൻ്റെ തലപ്പത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് DGP എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം.